ഇന്ന് എവിടെ നിൽക്കുന്നു അവിടെ തന്നെ നിൽക്കുക എന്നതല്ല വികസനം. മുന്നോട്ട് ഒരുപാട് പോകേണ്ടതുണ്ട്. എന്നാൽ അതൊന്നും അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇവിടെ ചിലർക്ക്. അതെന്തായാലും അനുവദിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല. കേരളയിൽ എന്നല്ല, മുന്നോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതിയും ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറല്ല. കേരളയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ഉറച്ചു തന്നെ പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന് ആവശ്യമായ ഒരു പദ്ധതിയും ഉപേക്ഷിക്കില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് വ്യക്തമാക്കുകയാണ്. നാടിന്റെ വികസനത്തിന് ഉതകുന്ന ഒട്ടേറെ പദ്ധതികളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും അനുവദിക്കില്ല എന്ന രീതിയിൽ ചിലർ നിലപാട് സ്വീകരിക്കുന്നതായി നാം കാണുന്നുണ്ട്. നാടിനാവശ്യമായ ഒരു പദ്ധതിയും ഉപേക്ഷിക്കാൻ സർക്കാർ എന്തായാലും തയ്യാറല്ല. CPM മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ദേശീയപാതാ വികസനത്തിന്റെ പേരിലും പ്രതിഷേധം നടന്നിരുന്നു. ഭൂമി വിട്ടുകൊടുക്കേണ്ടവരായിരുന്നില്ല അവിടെ സമരം ചെയ്തത്. വേറൊരു ഭാഗത്തു നിന്നാണ് സമരമുണ്ടായത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല സർക്കാർ ശ്രമിക്കുന്നത്. നാടിന്റെ വികസനത്തിന് ചില നടപടികൾ ആവശ്യമാണ്. അതിന്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു എങ്കിൽ അവരെ സഹായിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ എന്നാണ് സർക്കാർ നോക്കുന്നത്. അല്ലാതെ അവരെ ഉപദ്രവിക്കാൻ ഒരു കാലത്തും സർക്കാർ ശ്രമിച്ചിട്ട് പോലുമില്ല. വികസനം എന്നുള്ളത് ഇന്നുള്ളിടത്ത് നിൽക്കലല്ല, അവിടെ തറച്ചു നിൽക്കലല്ല, കൂടുതൽ മുന്നേറണം. ആ മുന്നേറ്റം ഓരോ ആളുകളുടെയും ജീവിത നിലവാരത്തിലുണ്ടാകണം. അതിനാണ് വികസനം എന്ന് പറയുന്നത്. അത്തരം സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ ജനപിന്തുണ സ്വീകരിക്കുക എന്നത് പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെതിരെയും മുഖ്യമന്ത്രി തിരൂരിൽ വച്ച് വിമർശനം ഉന്നയിച്ചിരുന്നു. വർഗീയ സംഘടനകളുമായി നേരത്തെ സഖ്യമുണ്ടാക്കിയ ലീഗ് ഇപ്പോൾ അവരുടെ ആശയങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭൂരിപക്ഷ വർഗീയത നേരിടേണ്ടത് ന്യൂനപക്ഷ വർഗീയത കൊണ്ടല്ല. മുസ്ലിം ലീഗ് അത് തിരിച്ചറിയേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വരമാണിപ്പോൾ ലീഗിനുള്ളത്. വഖഫ് പ്രശ്നത്തിൽ അവർ നടത്തിയ റാലി അതാണ് വ്യക്തമാക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള മതസംഘടനയോട് ലീഗ് സഖ്യമുണ്ടാക്കുന്നു. ഇതല്ല നാടിന് വേണ്ടത്. ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒന്നിച്ച് നിന്നാണ് വർഗീയതയെ എതിർക്കേണ്ടത്. ഹലാൽ ലവ് ജിഹാദ് മലബാർ കലാപം എന്നതിൻ്റെ പേരിൽ രാഷ്ട്രീയവൽക്കരിച്ച വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. വാരിയംകുന്നത്ത് ബ്രിട്ടീഷ് വെടിയുണ്ടയ്ക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച ആളാണെന്നും വീര സവർക്കർ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തയാളാണെന്നും മുഖ്യമന്ത്രി ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ബദൽ എന്താണ് എന്ന് 2016 മുതൽ 2021 വരെ കേരളം ഭരിച്ച LDF സർക്കാരിൽ നിന്ന് ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാപ്രളയം, കോവിഡ് മഹാമാരി എന്നിങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തെ മറ്റു ഭാഗത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ കേരളീയർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് സത്യം. ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ ഈ നയമാണ് ബദൽ. ജനങ്ങളെ വ്യത്യസ്ത അറകളാക്കി നിർത്തുക എന്നത് വലതുപക്ഷ രാഷ്ട്രീയമാണ്. ഒരുമയും ഐക്യവുമാണ് നാടിന്റെ വികസനത്തിന് വേണ്ടത്. കഴിഞ്ഞ 5 വർഷക്കാലം LDF സർക്കാർ അത് നല്ല രീതിയിൽ തന്നെ നടപ്പാക്കിയിട്ടുമുണ്ട്. അടിസ്ഥാന വികസന കാര്യങ്ങളിൽ നാടിന്റെ വികസനം ഉറപ്പാക്കി മുന്നോട്ട് തന്നെ പോകേണ്ടതുണ്ട് ഇനി ഒരുപാട്. അതിനുവേണ്ടി ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. അല്ലാതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെയോ BJP യുടെയോ വാക്കുകളിൽ ജനങ്ങൾ ചെവി കൊടുക്കരുത് എന്ന് ഇവിടെ മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.